വ്യാകുലത എങ്ങനെയുണ്ടാക്കുമെന്ന് സംശയം തോന്നാം. കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെ മനസ്സ് പിടയും. വ്യാകുലതയുള്ളവൻ ഒരു നിമിഷം പോലും ഈശ്വരസ്മരണ വിടില്ല. അവന് ഉറങ്ങാനും വിശ്രമിക്കാനും മനസ്സ് വരില്ല. ഇതൊരു ദൈവസ്തുതി അല്ല. സ്ഥാനമൊഴിയുന്ന പാക് സൈനിക മേധാവി, സിന്ധിലെ കറാച്ചി സ്വദേശി ഖമർ ജാവേദ് ബജ്വയുടെ ഇനിയുള്ള അവസ്ഥയാകും ഇത്. സ്ഥാനമൊഴിയുമ്പോൾ പാകിസ്ഥാനിലെ അതിസമ്പന്നരിൽ ഒരാൾ. പാകിസ്ഥാനിലെ മറ്റൊരു സൈനിക തലവനും ഇത്തരമൊരു വിശേഷണം ലഭിച്ചതായി തോന്നുന്നില്ല. ഇനി എന്തൊക്കെ കാണണം പാകിസ്ഥാൻ? ഖമർ ജാവേദ് ബജ്വ, പാകിസ്ഥാൻ ഔട്ട് ഗോയിങ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്. ഈ വരുന്ന നവംബർ 29 ബജ്വ വിരമിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇനി 3 ദിവസങ്ങൾ കൂടി. ഇന്ന് വിരമിക്കലിനു ശേഷമുള്ള തൻ്റെ ഭാവിയിൽ വ്യാകുലനാണ് ഖമർ ജാവേദ് ബജ്വ. അതാവട്ടെ, തൻ്റെ പേര് ഇനിയും പാകിസ്ഥാനിൽ മുഴങ്ങുമോ അതോ താൻ തഴയപ്പെടുമോ എന്നോർത്തും. അതുകൊണ്ട് തന്നെ തൻ്റെ പിൻഗാമികളോട് സ്വന്തം മാഹാത്മ്യം വിവരിക്കുകയാണ് പാക് സൈനിക മേധാവി. അതും തെളിവുകൾ നിരത്തി വിവരിക്കുന്നു. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു പാക് ഡിഫൻസ് ഡേ. അന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പങ്കുവച്ച ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് 1971 ഇന്തോ പാക് യുദ്ധത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ. പാകിസ്ഥാൻ തകർന്നടിഞ്ഞ ആ യുദ്ധത്തിൻ്റെ ഓർമ്മകൾ ബജ്വ പങ്കുവച്ചതാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ പരാജയത്തെ ബജ്വ അംഗീകരിക്കുന്നില്ല എന്നതാണ് സത്യം. പാകിസ്ഥാൻ ആർമി യുദ്ധത്തിൽ പരാജിതരായിരുന്നില്ല എന്നാണ് ഖമർ ജാവേദ് ബജ്വ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഇറ്റ് വാസ് എ പൊളിറ്റിക്കൽ ഫെയിലിയർ നോട്ട് എ മിലിറ്ററി വൺ. ആ യുദ്ധം രാഷ്ട്രീയ പരാജയമായിരുന്നു, സൈനിക പരാജയം അല്ല എന്നാണ് ഖമർ ജാവേദ് ബജ്വ തൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞത്. 1971 ഇന്തോ പാക് യുദ്ധത്തിൽ പങ്കെടുത്തത് രാജ്യത്തെ സൈനികരായിരുന്നു, അല്ലാതെ രാഷ്ട്രീയക്കാരല്ല. മാത്രമല്ല, അന്ന് പാകിസ്ഥാൻ ആവട്ടെ സൈനിക ഭരണകൂടത്തിന് കീഴിലും, പൊളിറ്റീഷ്യൻസ് അവിടെ വെറും റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ്. സൈന്യം പറയും, സൈന്യം പ്രവർത്തിക്കും, അതാണ് പാക് രാഷ്ട്രീയം. പൊളിറ്റീഷ്യൻസ് സൈന്യത്തിൻ്റെ വാക്കുകളെ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം വിസ്മരിക്കുകയാണ് ഖമർ ജാവേദ് ബജ്വ. ഇതിനൊക്കെ പുറമെ യുദ്ധത്തിൽ പങ്കെടുത്തത് 92,000 സൈനികരല്ല, മറിച്ച് 34,000 പേർ മാത്രമായിരുന്നു എന്നും ബജ്വ ചരിത്രത്തെ തിരുത്തി. 1974 ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, 2 വർഷങ്ങൾക്കു ശേഷം ഇന്ത്യ യുദ്ധത്തിൽ കീഴടങ്ങിയ 93,000 പാകിസ്ഥാൻ പട്ടാളക്കാരെയും മോചിപ്പിച്ചു എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് വളരെ സിമ്പിളാണ്. 1971 ഇന്തോ പാക് വാർ പാകിസ്ഥാനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായും സൈനികപരമായും വൻ പരാജയം തന്നെയാണ്. ഇന്ത്യയുടെ സൈനിക ശേഷി എത്രത്തോളം എന്ന് തിരിച്ചറിയാതെ ഇറങ്ങിപ്പുറപ്പെട്ട പാകിസ്ഥാന് ലഭിച്ച അതിശക്തമായ തിരിച്ചടിയായിരുന്നു ആ യുദ്ധം. ഈ യുദ്ധം ഒരു പരാജയം മാത്രമല്ല, രാജ്യവിഭജനത്തിനും കാരണമായി തീർന്നു. യുദ്ധശേഷം ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശിൻ്റെ ഭാഗമായി മാറി. ഇന്ന് ബജ്വയുടെ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിലെ ട്രോളുകളാണ്. ചരിത്രത്തെ ബജ്വ തിരുത്താൻ ശ്രമിക്കുന്നു എന്ന് പലയിടങ്ങളിൽ നിന്നും വിമർശനം ഉയർന്നു വന്നു. ഇതിലെ വിരോധാഭാസം എന്തെന്നാൽ, ബജ്വയ്ക്കു നേരെ വിമർശനം ഉയർത്തുന്നത് ഇന്ത്യക്കാർ മാത്രമല്ല, ബജ്വയ്ക്കു നേരെ വിമർശന ശരം എറിയുന്നവരിൽ ഭൂരിപക്ഷം പേരും പാകിസ്ഥാനികളാണ് എന്നുള്ളതാണ്. തനിക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ നിന്നും കൊള്ളയടിയിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ ബജ്വ സ്വയം തയ്യാറാക്കിയ തിരക്കഥയാണ് ഈ ചരിത്രമെന്നാണ് പാകിസ്ഥാൻ ആർമിയിൽ നിന്ന് തന്നെയുള്ള വിമർശനം. ഈ വിമർശനങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഖമർ ജാവേദ് ബജ്വ എന്ന സൈനിക മേധാവിയിൽ വിശ്വാസം നഷ്ടമായിരിക്കുന്നു എന്നു തന്നെയാണ്. ചോദ്യം ഇതാണ്, ഇത്തരം പ്രതികരണങ്ങൾ നടത്തി ബജ്വ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? വാട്ട് മോട്ടിവേറ്റഡ് ഹിം? ഈ ചോദ്യത്തിനുള്ള ഒരു ഈസി ആൻസർ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതകൾ തന്നെയാകാം. പാകിസ്ഥാനിലെ ഏറ്റവും അഴിമതിക്കാരനായ ആർമി ചീഫ് എന്ന നിലയിലേക്ക് തരം താഴ്ന്നു പോയിരിക്കുന്നു ഇന്ന് ഖമർ ജാവേദ് ബജ്വ. മാത്രമല്ല, പാക് സൈനിക ചരിത്രത്തിലെ ഏറ്റവും മോശം കാലഘട്ടമായിരുന്നു ബജ്വയുടെ കീഴിലെന്ന് സൈനികർ പോലും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഇതിനൊപ്പം പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ അരങ്ങേറിയതും ബജ്വയുടെ കാലഘട്ടത്തിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് പാകിസ്ഥാനിലെ ഏറ്റവും ധനിക കുടുംബമാണ് ഖമർ ജാവേദ് ബജ്വയുടേത്. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും കോടിപതികൾ.
ഓയിൽ ബിസിനസ്സിലും റിയൽ എസ്റ്റേറ്റിലും എല്ലാം നിക്ഷേപമുള്ള ഒരു ഫാമിലി. അങ്ങനെ ബാജ്വയെ എല്ലാ തരത്തിലും ജനങ്ങൾ വെറുത്തു തുടങ്ങിയിരിക്കുന്നു, അധിക്ഷേപിച്ചു തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാനി ജനത. അതുകൊണ്ട് തന്നെ വിരമിക്കലിനു ശേഷമുള്ള ഭാവിയിൽ ആശങ്കയിലാണ് ഖമർ ജാവേദ് ബാജ്വ. സൈന്യത്തെ പുകഴ്ത്തി തന്റെ പ്രാധാന്യം രാജ്യത്ത് നിലനിർത്താനാണ് ബാജ്വയുടെ ഇന്നുള്ള ഓരോ നീക്കങ്ങളും. പക്ഷേ ബാജ്വയുടെ ഈ കരുനീക്കങ്ങൾ ഫലപ്രാപ്തിയിലെത്തുമോ കാത്തിരുന്നു തന്നെ കാണാം.